കേരളത്തിലെ മുസ്ലിം ലീഗിലെ വലിയ വിപ്ലവങ്ങളാണ്. കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ഇറങ്ങുന്ന നേതൃയോഗത്തിൽ കുഞ്ഞാലിക്കുട്ടിയാണ് ഈ അവിടുത്തെ സഹഭാരവാഹികൾ നിരത്തി പിടിച്ചത്. ഇത് ലീഗിലെ അസംഭവമായ കാര്യമാണിതല്ലേ. പാണക്കാടാണെങ്കിലും ലീഗിന്റെ നേതാവ് ഇപ്പോൾ കുഞ്ഞാലിക്കുട്ടിയാണ്. അത് ഇപ്പോഴെന്നുള്ളതല്ല, എക്കാലത്തും അങ്ങനെയാണ്. കുഞ്ഞാലിക്കുട്ടിയാണ് ലീഗിന്റെ തലതൊട്ടപ്പൻ. പാണക്കാട് തങ്ങള് ഒരറ്റത്തിരിക്കുന്ന സമ്മേളനത്തിന്റെ കുഞ്ഞാലിക്കുട്ടി തങ്ങള് പറയും, തങ്ങള് പറയും, അതല്ല കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ മതി എന്ന് പറയും. ഇതാണ് സ്ഥിരം പരിപാടി. തിരുവായിക്ക് എതിരുവായി ഉണ്ടോ? ഇപ്പൊ അങ്ങനെ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ യുഗം കഴിയുകയാണോ? അദ്ദേഹത്തിന്റെ ഗ്രാഫ് താഴോട്ട് വരും. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താ? എന്താണ് അതിന് കാരണം? അത് സാധാരണ നിലയിൽ നമുക്കറിയാം, ലീഗ് യോഗം കോഴിക്കോട് ലീഗ് ഹൗസിലാണ് നടക്കാറുള്ളത്. ഈ നേതൃയോഗം ഇന്നലെ കൊച്ചിയിൽ വെച്ച് നടത്തി. പക്ഷെ മാധ്യമ ശ്രദ്ധ കിട്ടാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം. പക്ഷേ അവിടെ നടന്നത് കോഴിക്കോടിനേക്കാളും കൊച്ചിയിലല്ലേ മാധ്യമ ശ്രദ്ധ? അറിയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ആരെയും. അധികം മാധ്യമങ്ങളെ അറിയിച്ചിട്ടില്ല. കോഴിക്കോട്ടാമെന്നെ അറിയാലല്ലോ. പക്ഷെ വാർത്തകളൊക്കെ കുറവാണെന്ന് തോന്നുന്നല്ലേ? അല്ലല്ല, എല്ലായിടത്തും വാർത്ത ഉണ്ടത് അക്കാര്യത്തിൽ. കാരണം ഈ കുഞ്ഞാലിക്കുട്ടിക്ക് നേരെ രൂക്ഷമായ വിമർശനം ഇവരെല്ലാം കൂടെ കൊണ്ട് നടത്തിയെന്നാണ് ഈ പുതിയ തലമുറ. അപ്പൊ അദ്ദേഹത്തിന് ഒരു അവസാനം നിവർത്തിയിട്ട് കുഞ്ഞാലിക്കുട്ടി എന്നാൽ വെള്ള പേപ്പർ എടുത്ത് പറഞ്ഞാൽ രാജിക്കത്ത് എഴുതരാം എന്ന് പറയുന്ന അവസ്ഥ വരെ എത്തിയെന്നാണ്. രാജിക്കത്ത് വരെ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞതാണ്. അപ്പൊ അത്ര വിമർശനമാണ്. രാജിക്കത്ത് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ വെറും അതൊക്കെ രാജിക്കത്ത് കൊടുക്കാനാണ്. രാജി എടുത്തിട്ട് കുഞ്ഞാലിക്കുട്ടിയല്ല, അതോടെ തങ്ങൾ ഇടപെട്ടു. ശരി, ഇനി പ്രശ്നം വേണ്ട, നമുക്ക് എല്ലാവർക്കും അവസാന അന്ത്യശാസനം കൊടുത്ത് അവസാനിപ്പിച്ചു. ഇത് വേറെന്നുള്ളത് ചന്ദ്രികയുടെ പണവുമായി ബന്ധം, ചന്ദ്രിക വേണ്ടി പണം പിരിച്ചതിനെ കുറിച്ച് യാതൊരു വിധ സുതാര്യതയില്ല എന്നാണ് പി കെ ബഷീർ ആഞ്ഞടിച്ചത്. കാര്യം അവിടെ ജീവനക്കാരുടെ ശമ്പളം കൊടുത്തിൽ എത്രയോ മാസമായി. ചന്ദ്രിക വാരിക വളരെ പ്രശസ്തമായ ചന്ദ്രിക വാരിക നിർത്തി, ജീവനക്കാരുടെ ശമ്പളമില്ല. അപ്പൊ ഇത് ആകെ ഇതിൽ ഫണ്ട് വരുന്നുണ്ട്. കോടികളുടെ നഷ്ടമാണെന്നാണ്, കോടികളുടെ ബാധ്യതയുണ്ട്, കോടികളുടെ ബാധ്യതയുണ്ട്. അതുപോലെ ആ യോഗത്തിൽ വേറൊരു കാര്യം ആരോ ചോദിച്ചെന്ന് പറയുന്നത് കേട്ടോ, ഇതിപ്പോ ഏത് മുന്നണിയിലാണ് മുസ്ലിം ലീഗ്? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം നിയമസഭയിൽ പലതിനും യു ഡി എഫ് കൊണ്ടുവരുന്ന പല വിമർശനങ്ങൾക്കും ലീഗ് അധികം സംസാരിക്കാറില്ല. അതുപോലെ എൽ ഡി എഫിൻ്റെ പല പ്രശ്നം നേതാക്കന്മാർ പല ഇവരെ അറ്റാക്ക് ചെയ്യുമ്പോഴും ഇവരാരും അധികം മിണ്ടാറില്ല. പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബാണെങ്കിൽ അത് ഇല്ല, മധ്യസ്ഥ രൂപത്തിലാണ് എന്തെങ്കിലും സംസാരിച്ചാൽ പറയുന്നത്. അപ്പോൾ ഇതിൽ ഏത് മുന്നണിയിലാണ് ലീഗ് എന്നുള്ളതിൻ്റെ ആ ഒരു ചോദ്യം തന്നെ വളരെ പ്രസക്തമാണ്. ഇടയ്ക്ക് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട അടിയന്തര പ്രമേയ ചർച്ച നടക്കുമ്പോൾ കുഞ്ഞാലിക്കുട്ടി സഭയിലില്ലായിരുന്നു. അതെ അതെ, അത് സഭയുടെ നേതാവാണ്, സഭയിലില്ലാത്തത്. അതെ, ആ പാർട്ടിയുടെ നേതാവാണ് സഭയിലില്ലാത്തത്. മാത്രമല്ല കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിലേക്ക് അങ്ങോട്ട് പോകുന്നു, ഇവിടെ എം എൽ എസ് രാജിക്കുന്നു, തിരിച്ച് അത് രാജി തിരിച്ച് ഇങ്ങോട്ട് വരുന്നു. ഇത് ലീഗിലെ പുതിയ തലമുറ ഇതൊക്കെ വളരെ നല്ല അഭിപ്രായത്തോടല്ല കാണുന്നത്. കുഞ്ഞാലിക്കുട്ടി ഇന്നലെയല്ല, പുള്ളി എപ്പോഴും അധികാരത്തിന്റെ ദല്ലാളാണ്. അധികാരത്തിന്റെ സുഖസൗകര്യങ്ങൾ മാത്രം പുള്ളി ആസ്വദിച്ച് കഴിയുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഇതൊന്നും ഒരു ഒരു കാര്യമല്ല. അദ്ദേഹത്തിന് ഇനിയിപ്പോൾ ഒരുപക്ഷെ രാഷ്ട്രീയം മതിയാക്കിയാലും അദ്ദേഹം അതിനേക്കാളും നല്ല രീതിയിലാണ് പുള്ളിയുടെ ജീവിത സൗകര്യങ്ങൾ, അത് നമ്മൾ മറച്ചു വെച്ചിട്ട് കാര്യം. നാല് വർഷം കൂടി പ്രതിപക്ഷത്തിൽ ഇരിക്കുക എന്നുള്ളത് ലീഗ് നേതാക്കന്മാർക്കും കുഞ്ഞാലിക്കുട്ടിക്ക് വിഷമമില്ല. പക്ഷേ അതിൻ്റെ രണ്ടാം നിര നേതാക്കന്മാർക്കും താഴെയുള്ള നേതാക്കന്മാർക്കും കുഴപ്പമില്ല. രണ്ടാം നിര നേതാക്കന്മാർക്കും അതിന് മുകളിലോട്ടുള്ള നേതാക്കന്മാർക്കുമാണ് അത് സഹിക്കാത്തത്. അവരിലെ നിയമസഭയിൽ ഇരിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇല്ല മൂട്ട കടിക്കുന്നു എന്നൊരു സംശയമുണ്ട്. കാരണം അവരിങ്ങനെ എഴുന്നേറ്റും ഇരുന്നും എഴുന്നേറ്റിരുന്നും ഒക്കെയാണ്. പിന്നെ പലപ്പോഴും അവരെ നിയമസഭയിലോട്ട് കാണാറുമില്ല. ആറ് വർഷമായി പ്രതിപക്ഷത്തിരിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരിക്കലും ലീഗിന് ഇങ്ങനെ ഒരു അനുഭവമില്ല. ആറ് വർഷമേ ആയുള്ളൂ, ഇനി നാല് വർഷം കിടക്കുന്നു. മൊത്തം പത്ത് വർഷം പിണറായി യുഗമാണ്. ഇനി അതിന് അടുത്ത അഞ്ച് വർഷം അടുത്ത പിന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ പിന്നെ അവരെ പിന്നെ ലീഗിനെ പിന്നെ നോക്കിയേ വേണ്ട. അതെ, അതിൽ വേറൊരു വിഷയമുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ നില വളരെ മോശമായിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ അത് ഇന്നലെ ബി ജെ പിയുടെ ചിന്തൻ ശിബിരത്തിൽ അവർ പറഞ്ഞത് അടുത്ത ഈ വരുന്ന 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് ഇല്ലാതാവുമെന്നാണ്. പക്ഷെ അവിടെ അവർക്ക് പിടിച്ചു കയറാൻ പറ്റുന്നില്ല. അവിടെ പിടിച്ചു കയറുന്നത് എൽ ഡി എഫ് ആണ്. അതെ, അപ്പൊ അതിനെയാണ് ഇന്നലെ അവിടെ വിമർശനം. മാത്രമല്ല അവിടെ വേറൊരു കാര്യം, അവിടെ ആ യോഗത്തിൽ ഉന്നയിക്കപ്പെട്ടത് ഈ പിന്നെ പലരും കോൺഗ്രസ് വിട്ടു പോകുമ്പോൾ മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പി ചേരുന്നുണ്ട്, ഇവിടെ അതില്ല. മൂന്നുമാണ് പ്രധാന പാർട്ടികൾ. അപ്പൊ ഇതൊക്കെ തന്നെ ലീഗ് നേതൃത്വം വല്ലാതെ ആശങ്കയിലാഴ്ത്തി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം. ലീഗ് നേതൃത്വം അസ്വസ്ഥതയിലാണ്. അതാണ് മാത്രമല്ല ഇവിടെ വേറെ വലിയ വിഷയമുള്ളത് പാണക്കാട് ഇപ്പൊ സാധിക്കലി ശിഖാവ് തങ്ങളാട്ട്. അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി അത്രയും അംഗീകരിക്കുന്ന ഒരു നേതാവല്ല. അദ്ദേഹം കുറച്ചുകൂടെ താഴെത്തട്ടിൽ നിന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനം ഉയർന്ന പ്രസ്ഥാനം വഴി വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വിഷയം അവിടെ ഉണ്ട്. അപ്പൊ എന്തായാലും ലീഗ് കുറച്ച് വിഷമത്തിൽ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.